ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു പട്ടാണ്. ഏകദേശം കുറച്ച് നല്ല ഹൈറ്റ് പറക്കുന്ന ഒരു പട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും പറഞ്ഞുള്ളിൽ തന്നെ കുത്തിയിരിക്കല്ലോ. അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കട്ടെ. നേരെ വീട്ടിലേക്ക് ഇട്ടാലോ. നമ്മള് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പുള്ള ഒരു ന്യൂസ് പേപ്പറാണ്. പക്ഷെ വലിപ്പുള്ളതാണ് എടുത്തത്. പിന്നെ നമ്മൾക്കൊരു ഈർക്കിലെടുക്ക. ഈർക്കിലെടുത്തിട്ട് അതിന്റെ കൃത്യനാട്ടു വശത്ത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇസലോ ടാപ്പ് കൊണ്ട് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. നമ്മളിതാ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനി ഇതിന്റെ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടിപൊളിയുണ്ട്. നമ്മള് അടുത്തൊരു വടി എടുത്തിട്ടുണ്ട്. ഇർക്കിലി ഇർക്കിലി രണ്ട് ഇർക്കിലി നമ്മൾ ജോയിൻ ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിന് നമ്മൾക്ക് ഇങ്ങനെ വളച്ചിച്ച് ഇവിടെ ഒട്ടിച്ചെടുക്കണം. വളച്ചിച്ചതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം നമുക്ക്. ഫ്രണ്ട്സ്, നമ്മൾ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെയും 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 ഈ നാല് വശത്ത് നമ്മൾ ചെറുങ്ങനെ ഈ സെലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ നൂല് കൊണ്ട് ഇത് കെട്ടലാണ് പരിപാടി. ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടെ ഒരു കെട്ട് കെട്ടിട്ട് ഇവിടെ ഒരു കെട്ട് കെട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നടുക്ക് നമ്മളൊരു കെട്ട് കെട്ടണം. നമ്മളിതാ പട്ട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പറത്തി വെക്കണ പരിപാടിയും കൂടി ഉള്ളു. എന്തായാലും ഇവിടുന്ന് പറക്കാൻ ആവില്ല എന്നാ തോന്നുന്നു. ഇവിടെ കാറ്റൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്താ കണ്ടത്ത് പോയിട്ട് പറത്തിച്ച് നോക്കാം. പട്ടൊക്കെ റെഡിയായി. നമ്മളിതാ ഇവിടെ ഇപ്പൊ കാറ്റി കറങ്ങനെ ഉണ്ട്. പക്ഷെ എന്നാലും ഉറപ്പില്ല പറക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറഞ്ഞില്ലേ പറഞ്ഞില്ല, അത്രേ ഉള്ളു. അപ്പൊ നമുക്ക് ഒന്ന് നല്ല കാറ്റിട്ടൊന്നും നോക്കാം. നമുക്ക് പറക്കാനാവുമോ എന്നല്ല ട്രൈ ചെയ്ത് നോക്കാം. ഓട് വിട്, നീ വിട്ട. കൈറ്റ് പറക്കുന്നുണ്ട്. ഇനിയും പറക്കും. പക്ഷെ കാറ്റ് തീരെ ഇല്ലാന്നാ തോന്നുന്നത്. മരത്തി കുടുങ്ങിന്ന തോന്നു പെട്ടാ. നമ്മള് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. നല്ല രസമുണ്ട്. നല്ല കുറച്ച് ഹൈറ്റ് പൊന്തിരി. പിന്നെ ആ മരമൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല ഹൈറ്റ് പൊന്താത്തത്. ആ മരത്തിന് കുടുങ്ങിയെല്ലാം പണിയായിപ്പോയി. എന്നാലും നല്ല ഹൈറ്റിലൊക്കെ ഇത് പൊന്തിന്. ഇനിയും ഹൈറ്റ് പൊന്തു. നല്ല കാറ്റൊക്കെ ആണെങ്കിൽ ഇനിയും ഹൈറ്റ് പൊന്തു. ബീച്ചിലൊക്കെ ആണെങ്കിൽ നല്ലോണം ഹൈറ്റിലെ പൊന്തിക്കോളും. പിന്നെ പെട്ടെന്ന് നൂലും തീർന്നു പോയി. നൂലാണ് എടുത്ത അപ്പം അതും തീർന്നു പോയി. പിന്നെന്താ പറയാ, നല്ല രസമാണ്. ഇതിപ്പോ ഞാൻ കുറച്ച് ഓടിയിട്ടാണ് ഇത്. കുറച്ച് നല്ലോണം ഓടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെ കുറച്ച് നല്ലോണം പരിശീലിക്കണം. എന്നാലേ ഇത് വർക്കാവുള്ളൂ. അല്ലാണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ പൊന്തിച്ച് പൊന്തിച്ച് ചലിച്ച് കഴിഞ്ഞാൽ ഇത് ആവുകയില്ല. നല്ലോണം ഓടണം. നല്ല കാറ്റിലെടുത്ത് നല്ലോണം ഓടിക്കഴിഞ്ഞാൽ ചെറുങ്ങനെ പൊന്തും എല്ലാം വിട്ടു കൊടുത്താൽ മതി. പിന്നെ ഇവിടെ കുടുങ്ങാൻ, നൂല് കുടുങ്ങാന്നും പാടില്ല. അപ്പം നേരത്തെ ആയിലൊക്കെ പോകും. അപ്പം എന്നാലും നല്ല രസമുണ്ട് ഇത്. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതേപോലത്തെ സ്ഥലത്തു നിന്നൊക്കെ പാർപ്പിച്ചു കൊടുക്കാൻ നല്ല രസം. ഇത് കളിക്കാനും കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ക്യാമറ ചാൻ റഫ്നാസിൻ്റെ അപ്പം ഇറ്റ്സ് മീ അജിനാസ് സൈനിങ് ഔട്ട്.